നമസ്കാരം. ഭർത്താവ് വിദേശത്ത് കഷ്ടപ്പെടുമ്പോൾ കൂട്ടുകാരനുമൊത്ത് കറങ്ങി കഞ്ചാവ് വിൽപ്പനയും മാറ്റും നടത്തി ജീവിതം അടിപൊളിയാക്കി ഭാര്യ. മാവേലിക്കരയിലെ തഴക്കരയിലാണ് സംഭവം. വാടക വീടുകൾ മാറി മാറി താമസിച്ചാണ് യുവതി ലഹരി വിൽപ്പന നടത്തുന്നത്. യുവതിയുടെ വാടക വീടിനുള്ളിൽ നിന്നും 29 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. മാവേലിക്കര ജില്ലാ ആശുപത്രിക്ക് സമീപം എടുത്ത വാടക വീട്ടിൽ നിന്നുമാണ് 29 കിലോ കഞ്ചാവും 4.5 ലിറ്റർ വാറ്റുചാരായവും 40 ലിറ്റർ കോടവാറ്റ് ഉപകരണങ്ങളും 1785 പാക്കറ്റ് ഹാൻസും പോലീസ് പിടിച്ചെടുത്തത്. പോലീസ് എത്തിയപ്പോൾ കാമുകൻ മുങ്ങിയപ്പോൾ യുവതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഒന്നാം പ്രതി മാവേലിക്കര പോനകം എബനേസർ പുത്തൻ വീട്ടിൽ തോമസ് മകൻ ലിജു ഉമ്മൻ തോമസ് ഒളിവിലാണ്. രണ്ടാം പ്രതി കായംകുളം ചേരാവള്ളി തയ്യിൽ തെക്കേതൽ വീട്ടിൽ നിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം ഭർത്താവ് വിദേശത്ത് ആയിരുന്നതിനാൽ തന്നെ ലിജുവിന്റെ ആഡംബര കാറിൽ ചുറ്റി നടന്നായിരുന്നു ഇത്തരത്തിൽ നിമ്മിയുടെയും ലിജുവിന്റെയും ലഹരി മരുന്ന് വിൽപ്പന. നിമ്മിയെ കൂടെ കൂട്ടി യാത്ര ചെയ്താണ് ലിജു പോലീസ് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. സംഭവത്തെ തുടർന്ന് ലിജു ഉമ്മന്റെ ആഡംബര കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിമ്മിയുടെ ഭർത്താവായ കായംകുളം സ്വദേശി വിദേശത്താണ്. 2 വർഷമായി ഇരുവരും തമ്മിൽ സ്വരചേർച്ചയില്ല. ലിജു ഉമ്മനുമായി നിമ്മി സൗഹൃദം തുടങ്ങിയ ശേഷം ലിജുവാണ് നിമ്മിയെ മാവേലിക്കര ഭാഗത്ത് വാടക വീടെടുത്ത് താമസിപ്പിച്ച് വന്നിരുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി സാബുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആലപ്പുഴ നർക്കോട്ടിക് DYSP ബിനുകുമാറിന്റെയും ചെങ്ങന്നൂർ DYSP PA ബേബിയുടെയും നിർദ്ദേശാനുസരണം മാന്നാർ CI ന്യൂമാൻ മാവേലിക്കര SI ABP മാത്യു KK പ്രസാദ് ആലപ്പുഴ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ SI ഇല്യാസ് സന്തോഷ് CPOമാരായ ഗിരീഷ് ലാൽ ഹരികൃഷ്ണൻ മുഹമ്മദ് ഷാഫി ശ്രീകുമാർ മാവേലിക്കര സ്റ്റേഷനിലെ സീനിയർ CPOമാരായ സിനു വർഗീസ് പ്രതാപ് മേനോൻ പ്രസന്നകുമാരി CPOമാരായ മനു ഗോപകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തി രണ്ടാം പ്രതിയെയും ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തത്.